കമ്മീഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ചെയർമാൻ പറഞ്ഞത് എല്ലാ മദ്രസകളും അടച്ചുകൂടും. ഇത് ഭരണഘടനാ വിരുദ്ധ. കാരണം മദ്രസകളിലും മാത്രമല്ല എല്ലാ മതങ്ങളും ആത്മീയ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പമാണ് ആത്മീയമായിട്ടുള്ള അറിവ് നൽകുന്നത്. അത് മദ്രസകളുണ്ട്, ഓരോ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. അതൊന്നും നിർത്തലാക്കാൻ സാധ്യമല്ല. ഇപ്പൊ കേരളത്തിലെ സ്ഥിതി എല്ലാവർക്കും അറിയാം. മദ്രസകളിൽ പോകുന്ന എല്ലാ കുട്ടികളും വിദ്യാലയങ്ങളിലും പോകുന്നുണ്ട്, പൊതുവിദ്യാലയങ്ങളിലും പോകുന്നുണ്ട്. അല്ലാതെ മദ്രസകളിൽ മാത്രമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം കേരളത്തിലും ഇല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതായി ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ മദ്രസകൾ മാത്രം തെരഞ്ഞുപിടിച്ച് കുട്ടികളെ രക്ഷിക്കാനെന്നുള്ള പേരിൽ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ പല പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയും ചുട്ടുകൊല്ലുന്ന എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടത്തും അങ്ങനെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ദളിത് കുട്ടികളെ ചുട്ടുകൊല്ലുന്ന എത്രയോ സംഭവങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തപ്പോൾ, അപ്പൊ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു പ്രാധാന്യവും നൽകാത്ത ബാലാവകാശ കമ്മീഷനാണ് മദ്രസകളുടെ പേരിൽ രംഗത്തുള്ളത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഇതിനെതിരെ ശക്തമായി എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കും. ഈ ഉത്തരവും ഭീഷണിയും കേരളം ഒറ്റക്കെട്ടായി അവജ്ഞയോടെ തള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ബാലാവകാശ കമ്മീഷൻ ആദ്യം നോക്കേണ്ടത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊല്ലുമ്പോൾ അവിടെ കനങ്ങാതിരിക്കുന്ന ബാലാവകാശ കമ്മീഷനാണ് ഇപ്പോഴ് കുട്ടികളെ രക്ഷിക്കാനുള്ള പേരിൽ മദ്രസകൾ പൂട്ടാനായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് നയത്തിന്റെ ഭാഗമാണ്. ചില മതങ്ങളെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു സ്ഥാപനങ്ങളെയും അനുവദിക്കാൻ പാടില്ല.